നമസ്കാരം. ഡൽഹി നിസാമുദ്ദീനിൽ നടന്ന തബ്ലിഗ് മതസമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികൾ 10 വർഷത്തേക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കരുതെന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിലക്ക്. 2550 വിദേശികൾക്കാണ് കേന്ദ്രം വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മതസമ്മേളനം നടത്തിയതിനെ ഇന്ത്യയിലെ തബ്ലിഗ് ജമാഅത്ത് തലവൻ മൗലാന സാദ്, അദ്ദേഹത്തിന്റെ മകൻ എന്നിവരുൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ നടപടിയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും നടപടി വന്നിരിക്കുന്നത്. ലോക്ഡൌൺ നിർദ്ദേശങ്ങൾ ലംഘിച്ചതിനെ കഴിഞ്ഞ മാസം 960 വിദേശ തബ്ലിഗ് അംഗങ്ങളുടെ വിസ റദ്ദാക്കുകയും ഇവരെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനെ സർക്കാർ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രവേശന വിലക്ക് നേരിടുന്നവരിൽ 4 പേർ അമേരിക്കൻ പൗരന്മാരും 9 പേർ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരുമാണ്. 6 ചൈനക്കാർക്കും വിലക്കുണ്ട്. ടൂറിസ്റ്റ് വിസയിലാണ് തബ്ലിഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത വിദേശികളിൽ പലരും ഇന്ത്യയിലെത്തിയത്. ഈ വിസയിലെത്തുന്നവർക്ക് മതപരമായ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്താൻ അനുവാദമില്ല. ഇതേ തുടർന്ന് ഫോറിനേഴ്സ് ആക്ട്, ദുരന്ത നിവാരണ നിയമം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായിരിക്കുന്നത്. ഏകദേശം 9000 ആളുകളാണ് ഡൽഹിയിലെ നിസാമുദ്ദീൻ മർക്കസിൽ സംഘടിപ്പിച്ച മതസമ്മേളനത്തിൽ പങ്കെടുത്തത്. മിഷണറി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചിലർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചിരുന്നു. ഇതുവഴി നിരവധി ആളുകളിൽ രോഗപകർച്ച ഉണ്ടാകാനുള്ള സാധ്യത കണക്കുകൂട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി TV.